മലബാറിൻ്റെ മണ്ണിനെന്നും മാപ്പിളപ്പാട്ടിൻ്റെ ഈ ശിലകളോട് പ്രിയമാണ്. മലബാറിലെ ഓരോ ആസ്വാദകനും മാപ്പിളപ്പാട്ട് എന്നാൽ ഹൃദയത്തിൽ തൊടുന്ന കല തന്നെയാണ്. ഈ മാപ്പിളപ്പാട്ട് വേദിയിൽ വ്യത്യസ്തരായ രണ്ട് കാണികളെയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇവരുടെ ഉൾക്കണ്ണിൻ്റെ കാഴ്ച കൊണ്ട് ഇവർ ആസ്വദിക്കുകയാണ് മാപ്പിളപ്പാട്ടിൻ്റെ ഓരോ രാഗങ്ങളും ഓരോ താളങ്ങളും. നമുക്ക് പരിചയപ്പെടാം സിദ്ദിഖ് എന്നും റവല എന്നും പേരായ രണ്ട് ദമ്പതികളെ. ഉൾക്കണ്ണിൻ്റെ വെളിച്ചത്തിൽ കലയെ ആസ്വദിക്കുന്ന ഇവരെ നമ്മൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താം. മേഡം, സാർ എന്താണ് ചെയ്യുന്നത്? ഞാൻ അത്ര കച്ചവടം പള്ളിയിൽ അത്ര കച്ചവടം ചെയ്യാം. മേഡത്തിൻ്റെ പേര്? എൻ്റെ പേര് റംല. എന്താണ് ജോലി? എന്താണ് ജോലി? ഞാൻ ഭീമാപ്പള്ളി ഗവൺമെൻറ് യു പി സ്കൂളിൽ അറബിക് അധ്യാപികയായിട്ട് എൽ പി വിഭാഗത്തിൽ ജോലി ചെയ്തു വരുന്നു. അപ്പോൾ സ്ഥിരമായി കലോത്സവ വേദികളിൽ മാപ്പിളപ്പാട്ടിനെ സ്നേഹിച്ചുകൊണ്ട് അതിൻ്റെ ആസ്വാദകരായിട്ട് രണ്ടുപേരും ഉണ്ടാവാറുണ്ടോ? ഞങ്ങളിപ്പോൾ അങ്ങനെ പൊതുവെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ സാധാരണക്കാരുടെ മത്സരരംഗത്തേക്ക് കേൾക്കാൻ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കൊറോണ ഉള്ള സമയത്തായിരുന്നു ഞങ്ങളെ കല്യാണം തന്നെ നടന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മത്സര പരിപാടിയാണല്ലോ. അപ്പോൾ അതിലേക്ക് ഇദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അതേ എനിക്കിഷ്ടമാണ്. പക്ഷേ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഒരാൾ ഇപ്പോൾ ഇദ്ദേഹം കൂടി ആയപ്പം പിന്നെ വരുന്നതിന് ഞങ്ങൾക്കൊരു ഒരു സന്തോഷം കൂടുതലാണ്. അങ്ങനെ വന്നതാണ്. അപ്പോൾ രണ്ടുപേരെയും തമ്മിൽ അടുപ്പിച്ചത് ഈ ഒരു മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ മലബാറി കലകളുടെ ഒരു ഇഷ്ടം കൂടിയാണോ? അതെ അതെ. അപ്പോൾ എങ്ങനെ കുട്ടികളുടെ പാട്ട് കേട്ടപ്പോൾ എന്ത് തോന്നുന്നു? ഈ സംസ്ഥാന കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട് കേൾക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? അതിൻ്റെ പൈതൃകവും പാരമ്പര്യവും ഒക്കെ ഇപ്പോഴും കൈവിടാതെ കുട്ടികൾ കൊണ്ടുവന്നതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കലോത്സവത്തിനെ പറ്റി കോഴിക്കോട് കപ്പടിക്ക് അങ്ങനെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷിക്കുന്നത് അത് എപ്പോഴും ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുമ്പം അത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും പലപ്പോഴും പാലക്കാടും കോഴിക്കോടും. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം കോഴിക്കോട് തന്നെ കൊണ്ടുപോകുമെന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതായാലും കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ട്. മലബാറിൻ്റെ മണ്ണിലെന്നും കലാകാരന്മാർക്ക് വളർക്കൂറുണ്ട് എന്ന് പറയുന്നത് പോലെ മാപ്പിള കലകൾക്ക് പ്രത്യേകിച്ചും ഒരു സ്നേഹമുള്ള മണ്ണാണ് കോഴിക്കോടിൻ്റെ മണ്ണ് എന്ന് പറയുന്നത്. ആ മണ്ണിൽ നിന്നുകൊണ്ട് ഉൾക്കാഴ്ചയുടെ വെളിച്ചത്തിൽ തന്നെ ഇവർ പറയുകയാണ് കോഴിക്കോടിനോട് വിജയ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. കോഴിക്കോടിൻ്റെ വിജയത്തിനും അതുപോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനും വേണ്ടി ഒരു കലോത്സവ വേദി ഏറ്റവും പ്രത്യേകത നിറഞ്ഞതാക്കുന്നത് ഇത്തരം കാഴ്ചകൾ കൂടിയാണ്.